ആ നന്നായിട്ടുണ്ട്. ഞാൻ പടം കണ്ടു ഒരു ഒത്തിരി 3 മണിക്കൂറുണ്ട്, ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലാഗൊന്നുമില്ല, പക്ഷെ കുറച്ച് വലിച്ചിരേറ്റി പോലെ തോന്നി. പിന്നെ ട്രില്ലറാണ്, ട്രില്ലർ ഒപ്പോലെ പോലെ ട്രില്ലർ മൂവിയാണ്. പീറസിൻ്റെ ഏതോ അഖീര കുറിച്ചാവ ആദ്യം മൂവിയാണ് എടുത്തിരിക്കണം. പടം കണ്ടിരിക്കാം, ഒരു എബോ ആവറേജ് ഫിലിമാണ്, പക്ഷെ കുറച്ച് വലിച്ചു നീട്ടുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവായിട്ട് മേക്കിംഗ് കുഴപ്പമില്ല. സിദ്ദിഖ് തന്നെ അഭിനയം ചെയ്യുന്നത്, സിദ്ദിഖിൻ്റെ അഭിനയം നല്ലതാണ്, എല്ലാവരുടെയും അഭിനയം നല്ലതാണ്, പക്ഷെ മേക്കിങ്ങിൽ ചെറിയ പ്രശ്നമുണ്ട്. വലിയ സംഭവമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോയി കണ്ടു നോക്ക്. രണ്ടുപേരും അടിപൊളിയായിട്ട് അഭിനയിച്ചു, ഷൈൻ ടോം ചാക്കോയും ഷൈൻ നിഗവും എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല രസമുള്ള അടിപൊളി പടമായിരുന്നു. ഹലോ നമസ്കാരം, ഞാനിപ്പോൾ കൊറോണ ഒരു ജീൻ ഇതിനകത്ത് നല്ല രീതിയിൽ പെർഫോമൻസ് വന്നിട്ട് നടത്തിയിട്ടുണ്ട്. നായകനല്ലെങ്കിൽ കൂടി ജീൻ പോൾ ഒരു കഥാപാത്രം ചെയ്ത് വിസ്മയം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഷൈൻ നിഗത്തിൻ്റെ ഒരു പോലീസ് കഥാപാത്രം ആദ്യം മുതൽ അവസാനം വരെ ത്രില്ലുകളുടെ ത്രില്ലിൻ്റെ ത്രില്ലാണ്, ഒരു സസ്പെൻസ് ത്രില്ലർ ഇമോഷണൽ ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു നമ്മുടെ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ സിദ്ദിഖിയുടെ പണ്ടത്തെ സിനിമ കണ്ടാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സിദ്ദിഖിയുടെ വില്ലൻ കഥാപാത്രം. പിന്നെ മണിയമ്മൂട് രാജു സാറിൻ്റെ ഒരു ശക്തമായ ഒരു പോലീസ് കഥാപാത്രമുണ്ട്. പിന്നെ എന്നാ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ ഒരു കഥാപാത്രം ഇതിൽ അഭിനയിക്കുന്നുണ്ട്. ആ സാറിൻ്റെ അഭിനയം മികച്ച രീതിയിൽ തന്നെ നീക്കുന്നു. ഒരു ഷെയ്ൻ നിഗം സിനിമയെന്ന് ഉപരി ആദ്യമായിട്ടാണ് ഷെയ്ൻ നിഗം എന്ന നടൻ മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത്ര വ്യത്യസ്തമായിട്ട രീതിയിലാണ് അവതരിപ്പിക്കാവുന്ന ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ എടുത്തു പറയേണ്ടത് എറണാകുളമാണ് ഈ സിനിമയുടെ ഫുൾ ഔട്ട് കാണിച്ചിരിക്കുന്നത്. എറണാകുളം, മേനക, പിന്നെ വൈറ്റില ഹബ് പോലുള്ള സ്ഥലങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ദൃശ്യഭംഗിയോടെ കാണിച്ചിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റ് പോലും നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ പ്രകടനം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൈൻ ടോൺ ചോക്ക സാറിൻ്റെ ഒരു ത്രില്ലറായിട്ടുള്ളൊരു പെർഫോമൻസും പിന്നെ കോമഡിയും വർക്കൗട്ടായി പോയിട്ടുണ്ട്. ഉഷാറായി സാധാരണ പ്രിയദർശൻ സിനിമ എന്ന് പറയുമ്പോൾ ത്രില്ലർ മാത്രമായിരിക്കും, പക്ഷേ ഇതിൽ ജോണറായിട്ട് വന്നിരിക്കുന്നത് കോമഡിയും ത്രില്ലറും എല്ലാം കൂടി ഇടകലർത്തിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ മിസ്റ്ററി രൂപത്തിലാണ് സിനിമയുടെ കഥയുടെ പോക്കുകൾ. അപ്പോൾ ഇതിൽ റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്നത് 5 ൽ 4.5 out of 5.